മരിക്കാൻ പോകുന്നു, ഭയങ്കര വേറെ വേറെ സ്റ്റേജിലോട്ട് പോകുന്നു, വീട്ടിലൊന്നും എനിക്കത്തില്ല ആരോടും അതിനകത്തൊന്ന് പിടിച്ചിരിക്കണം എന്നാ ഞങ്ങൾ എല്ലാരും. അപ്പൊ അതും ഇതൊക്കെ എനിക്ക് വെച്ച് നോക്കുമ്പോ ഇത് എനിക്ക് ഒന്നുമല്ലാന്ന് തകർന്നു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ സന്തോഷമായിരിക്കാം. നമുക്ക് നമ്മുടെ കുഞ്ഞിനെ ഒഴിവാക്കി കളഞ്ഞിട്ട് ഞാൻ എനിക്ക് വേറെ വീട് അങ്ങനെ പറ്റുമല്ലോ ഒരിക്കലും. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു റൂമിന്റെ വലിപ്പമുണ്ട്, കറക്റ്റ് ഈ ഒരു റൂമിന്റെ വലിപ്പം. ഇതിനകത്ത് 8 പേരാണ് കിടക്കുന്നത്. ഈ പൈസ കഴിഞ്ഞ മാസം മുട്ട് ഞാൻ വീട് ഇട്ടിട്ടില്ല, കാരണം എനിക്ക് ടെൻഷൻ ടെൻഷൻ എന്ന് വെച്ചാലും എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ നല്ല സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ചെറുതായിട്ടൊന്ന് പനി തട്ടിയിട്ടുണ്ട്, അപ്പൊ അതിന്റേതായിട്ടുള്ള സൗണ്ട് ഇങ്ങനെ അടഞ്ഞിരിപ്പുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഹോമിയോ ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, അവർക്കും പനി പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. ഈ പനി പോകും വരും തിരികെ വരും അങ്ങനെ അങ്ങനെ. ഇപ്പൊ ആമിയോടെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയാലും നമുക്കും കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെ വരുന്നതാണ്. അപ്പൊ അത് പിന്നെ അങ്ങ് നമുക്ക് ഓക്കെ ആയി പോകും. ഇന്നലെയൊക്കെ നല്ല ടയർഡായിരുന്നു, ഇപ്പൊ ഒന്ന് ഓക്കെ ആയി വരുന്നത് അല്ലേ. ഞങ്ങൾ ഹോമിയോ തുടങ്ങി കേട്ടോ. കാരണം നമുക്ക് ഇംഗ്ലീഷ് മരുന്ന് എത്രത്തോളം നമുക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് നമുക്ക് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് നമ്മൾ ഹോമിയോയിലോട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട്. യെസ്, അപ്പൊ നമ്മുടെ സുഖമായിട്ട് ഇന്ന് കുറെ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒരു ക്യു എൻ എ സെക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായി ക്യു എൻ എ ഇട്ടിട്ട്. അപ്പം കുറച്ച് ഒരു മാസം മേലായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ക്യു എൻ എ എല്ലാ മാസം ചെയ്യാറുള്ളതാണ്. അപ്പം കുറെ ക്വസ്റ്റ്യൻസ് നമ്മളെടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാവരും ഇട്ടിട്ടുണ്ട്. പിന്നെ ചോദ്യം ചോദിക്കാത്തവരും ഉണ്ട്. എന്തെങ്കിലും എല്ലാവരും കാര്യങ്ങളെല്ലാം വായിച്ചു പോകാം കേട്ടോ. ആ കൂടുതൽ അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അത് ശരിയല്ലെന്ന് കണ്ടുകൊണ്ടാണ് പറയുന്നത്. അത് എന്തായാലും പറയണം, അതുകൊണ്ട് മാത്രം പറയുന്നതാണ് കേട്ടോ. അത് മറ്റൊരു ചാനലിൽ നമ്മളെ ഭയങ്കരമായിട്ട് മോശം, അതായത് കമന്റ്സ് ഇരുന്നവര് കേട്ടോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് എന്തായാലും പറയണം. അത് നമുക്ക് വലിയൊരായിട്ട് നമ്മളെ ബാധിക്കുന്ന കാര്യമൊന്നും അല്ല, എങ്കിലും അത് നമുക്ക് അത് ബാധിക്കുന്ന അത് ഒരു ഇതായിരുന്നു. ഇപ്പൊ എന്റെ കാര്യമുള്ള കാര്യം സംസാരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നീ എന്താ അവരുടെ ചാനലിൽ വന്ന് സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്ന ഒരു ചോദിച്ചിന്നും വരാം, പക്ഷേ അത് എന്നെ സംബന്ധിക്കുന്ന അവളെ സംബന്ധിക്കുന്ന കാര്യമായിരുന്നു, നമുക്കത് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രം അത് പറയുന്നത്, അത് നമ്മളെ വെറുക്കുന്നവരുടെ അടുത്ത് മാത്രമാണ് പറയുന്നത് കേട്ടോ. അതായത് നമ്മളെ സ്നേഹിക്കുന്ന ഒരാളും അത് കേൾക്കണമെന്ന് നിർബന്ധമില്ല, അവരുടെ അടുത്ത് മാത്രം പറയുന്ന ഒരു കാര്യമാണ്. നെഗറ്റീവ് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നല്ല കേട്ടോ, നമ്മൾ അത്രയും പോസിറ്റീവ് ആയിട്ട് പോകുന്നതാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമ്മുടെ എണ്ണാക്കിലോട്ട് കുത്തി ഓരോ കാര്യങ്ങൾ, ഇപ്പൊ എന്റെ ചാനലിൽ പലരും ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടേക്കുന്നത് കാരണം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മളെ ഇട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് കിട്ടുമ്പോഴത്തേക്കും അവിടെ ഇവിടെയും പോയി ഇടുന്നത് അത്ര നല്ല പരിപാടിയല്ല. അതുകൊണ്ട് എന്തായാലും അവരുടെ ആ കമന്റ്സ് കാര്യങ്ങൾ ഞാൻ വായിക്കും കേട്ടോ. അപ്പൊ അതൊന്ന് ജസ്റ്റ് പറയാം. അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഫാമിലിയിലെ എല്ലാവരും ഇട്ടേക്കുന്ന തുടക്കം തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് 7 ക്വസ്റ്റ്യൻസ് ആണ്. അതൊന്ന് ഓടിച്ച് വായിച്ച് നമുക്ക് പോകാം, അതുപോലെ തന്നെ നമുക്ക് പറയേണ്ട ആൻസറും പറഞ്ഞു പോകാം കേട്ടോ അല്ലേ. പ്ലീസ്, അപ്പൊ നമുക്ക് നേരെ വീഡിയോ കേട്ടോ കേട്ടോ. ആദ്യത്തെ സ്മിത മനുചിച്ചൻ കേട്ടോ, ഹായ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്, അതുകൊണ്ട് ചോദ്യം ചോദിക്കാനില്ല. എല്ലാവരും ഒത്തിരി ഇഷ്ടം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. നമ്മളെല്ലാം പറയുന്നുണ്ട് എല്ലാം അറിയാം കേട്ടോ. അപ്പൊ അച്ചു പാറു അടുത്തത്, ഷെഡ് കെട്ടി അങ്ങോട്ടേക്ക് മാറും എന്ന് പറയുന്നു. ഇത്ര പേർക്ക് ഷെഡിൽ നിൽക്കാൻ പറ്റുമോ? അത് അമ്മൂമ്മയും കൊച്ചു കുഞ്ഞുമക്കളും എല്ലാം കൂടെ നിങ്ങൾ കുറച്ചുകൂടി ചെറിയ വാടക വീട് നോക്കിയാൽ നന്നെന്ന് തോന്നുന്നു. വീട് പണിയുന്നവരെ ഷെഡിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാവും എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നമ്മള് ഷെഡ് കെട്ടുന്നതെന്ന് പറഞ്ഞത് അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് ഈ വീട് നമുക്കിപ്പോ ഇത്രയും പേർക്ക് താമസിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു നമ്മൾ ചെറിയൊരു വീട്ടിലോട്ട് പോകുന്നതിനേക്കാളും നല്ലത് ഷെഡിലോട്ട് വന്നാൽ, കാരണം നമ്മളിപ്പോ ഇതിനു മുമ്പ് താമസിച്ചുകൊണ്ടിരുന്ന വീടിനേക്കാളും നല്ലത് നമുക്ക് ഷെഡിലോട്ട് പോകുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം അത്രയും ഒരു സംവിധാനം തന്നെ നമുക്ക് ഷെഡ് ചെയ്താലും കിട്ടും, കാരണം നമുക്ക് വാടക കൊടുക്കണ്ട, പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പ്രൈവസി കാര്യങ്ങളെല്ലാം കിട്ടും. പക്ഷെ ഇവിടെ നമ്മൾ ഇവിടെ നമുക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഇവിടെ ഇവിടെ മാറേണ്ട സിറ്റുവേഷൻ ഇതുവരെ ആയിട്ടുമില്ല. ഇൻ കേസ് മേളിലോട്ട് വാടക കൊടുക്കുകയാണ്, നമ്മളൊരു നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുന്ന നമുക്കൊരു പ്രൈവസിയുടെ ആവശ്യമുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞാണ്. ഇൻ കേസ് ഇനി നമുക്ക് വാടക വീട് മാറി നടക്കാൻ വയ്യ, കാരണം അതുപോലെ നമ്മൾ നമ്മള് നമ്മള് സ്വന്തമായിട്ട് അന്വേഷിച്ച് നടക്കുന്നത് വേറെ. പിന്നെ നമ്മൾ ഈ പ്രാവശ്യം അതായത് ഇങ്ങോട്ട് വന്നതിന് കൺസൾട്ടൻസിന് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരും കുറെ എല്ലാത്തിനും നല്ല ചെലവുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ ഈ ലോഡിങ് അൺലോഡിങ് എന്ന് പറഞ്ഞാൽ വലിയൊരു പരിപാടിയാണ്. അതിന്റെ ഇടയ്ക്ക് നാട്ടുകാരുടെ പ്രശ്നങ്ങളും, അതായത് നാട്ടുകാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെ വന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന യൂണിയൻ ഇല്ലാത്ത ടീംസ് വന്നിട്ട് വെള്ളം അടിച്ചിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും, ഇത് ഭയങ്കര തലവേദന പിടിച്ച പരിപാടിയാണ് ഈ വാടക വീട്ടിൽ നിന്ന് മറ്റൊരു വാടക വീട്ടിലോട്ട് മാറുക എന്നുള്ളത്. അപ്പം ഇവിടെ എനിക്ക് നമ്മളിങ്ങനെ ഇതുവരെ ഒന്നും ഉറപ്പായിട്ടില്ല. ആ മേളിലോട്ട് ചുമ്മാ കിടക്കണം, അവർ നമ്മൾ ഈ ഓണറിനോടൊന്നും പറയാൻ പറ്റില്ല, കാരണം അവരുടെ വീട് നശിച്ചു പോകുമെന്ന് അവരാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്ക് കുഞ്ഞുങ്ങളും ഫാമിലി ആയിട്ട് താമസിക്കുന്നുണ്ട്, ഒരു പ്രൈവസി ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കയറിയത്. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ പറ്റുമല്ലോ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിലും നമ്മൾ ഷെഡ് അടിച്ച്, അതായത് ഒരു 10 മാസത്തെ ഷെഡിന് അതായത് നമ്മൾ വാടക കൊടുക്കുന്ന പൈസ ഉണ്ട്, നല്ലൊരു അത്യാവശ്യം എല്ലാവർക്കും കൂടെ പറ്റുന്ന രീതിയിൽ ഷെഡ് അടിച്ചിട്ട് പയ്യെ പയ്യെ വീട് നമുക്ക് അവിടെ പൊക്കി വരാമെന്നൊരു മനസ്സിലൊരു ഐഡിയ തോന്നി. എല്ലാവരുടെ അഭിപ്രായവും അങ്ങനെയാണ് പറഞ്ഞത്, അച്ഛനാണെങ്കിലും എല്ലാവരും പറഞ്ഞത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്, ഷെഡിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ നമുക്ക്
അത് നമ്മൾ സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറാണ്. നമ്മളൊക്കെയാണെങ്കിൽ അങ്ങനെ തന്നെ അതുപോലൊരു വീട്ടിൽ വളർന്നു ജനിച്ചു വളർന്നു വന്നാണ്. അപ്പൊ ഇപ്പൊ നമ്മള് കുഞ്ഞുപിള്ളേരുള്ളെന്നുള്ള നോക്കി നമുക്ക് അങ്ങനെ പിള്ളേർക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പാടായിരിക്കും. പക്ഷെ അത് ഗ്രാജുവലി ഗ്രാജുവലി ആയിക്കോളും. അതുമായിട്ട് നല്ലതല്ലേ? നമ്മുടെ ഒരു സാഹചര്യം നമ്മൾ അങ്ങനെയല്ലേ വളർന്നു വന്നേ? അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ ആ ഒരു കാര്യങ്ങളെല്ലാം എല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കി തന്നെ ജീവിക്കണം. ബുദ്ധിമുട്ടുകളുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ജീവിക്കണം. ഇന്നിപ്പോ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കാണെങ്കിലും നല്ല സുഖം. നമ്മൾ കുഞ്ഞുങ്ങൾ അനുഭവിച്ച വിഷമമാണ്, അല്ലെ? നമ്മൾ ഒരു ആഗ്രഹിച്ച സാധനം കിട്ടാതെ അത് ആ പൈസ ഇല്ലാഞ്ഞിട്ടാണ്. അപ്പൊ നമുക്ക് ഇനിപ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മേടിച്ചെല്ലാം കൊടുക്കാനും പറ്റും. പക്ഷെ എന്നാലും അവർ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞുതന്നെ വളരണം. ഇപ്പൊ അല്ല കേട്ടോ, കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും. അപ്പം നമ്മൾ ആ ഷെഡിലോട്ട് മാറി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അതാണ് വിധിച്ചെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഷെഡ് പണിത് തന്നെ മാറും. കാരണം നമുക്ക് അവിടെ സ്ഥലം മേടിക്കാൻ പറ്റി. അവിടെ നമ്മുടെ സ്വന്തം മണയിൽ കിടക്കുന്ന എന്തു ഷെഡ് അടിച്ചിട്ടാണെങ്കിലും സമാധാനമുള്ള ഒരു മണ്ണിൽ കിടക്കുന്നതിലും വലിയ കാര്യമൊന്നും ഇല്ല. ഇല്ല അപ്പം ഇവിടെ നമുക്ക് ഇവിടുത്തെ അമ്മ നല്ലൊരമ്മയാണ്. ഈ വീടിന്റെ ഓണർ നല്ലൊരമ്മയെന്ന് വെച്ചാൽ നല്ലൊരമ്മയാണ്. അപ്പൊ മക്കളെ പോലെ തന്നെയാണ്. കാരണം പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ മേളുഭാഗം കിടന്ന് നശിച്ചു പോവില്ലേ? അങ്ങനെ ഒരു കൺസെപ്റ്റ് എന്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും വേറെ നമ്മൾ അറിഞ്ഞു, നമ്മളിവിടെ കൊണ്ട് അച്ഛൻ വഴി നമ്മൾ അറിഞ്ഞു അങ്ങനെ. അപ്പം ഇൻ കേസ് അങ്ങനെ വന്നാൽ ഉള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അത് ഞാൻ അമ്മയോട് പറയാം, എന്നോട് പറയുകയാണെങ്കിൽ അമ്മയോടൊന്ന് പറയും, അതൊന്നും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞാണ് കേട്ടോ. അപ്പൊ നമ്മള് ഷെഡ് വെച്ച് മാറാൻ നമ്മൾ കുഴപ്പമൊന്നുമില്ല. നമ്മൾക്ക് അത് നമ്മള് അതിനകത്ത് ചെറിയ വീട്ടിലോട്ട് മാറിയാലും നമുക്ക് അത് അത്രയും തന്നെ സൗകര്യം കിട്ടുള്ളൂ. വാടകയും കൊടുക്കും. ചങ്ങനാശ്ശേരിയില് നിങ്ങൾ ആരും ഉദ്ദേശിക്കുന്ന പോലെ ഏറ്റവും കുറച്ചൊന്നും ഇല്ലെങ്കിൽ മാത്രം താമസിക്കുക, അല്ലെങ്കിൽ പിള്ളേർ മദ്രസം. പക്ഷെ നമുക്ക് ഒരു വേസ്റ്റ് കളയാൻ വേണ്ടിട്ട് പോലും, അല്ലെങ്കിൽ നമുക്ക് മിക്കില്ല, മെയിൻ ആയിട്ടും മിക്ക ആരും വീടും ഞങ്ങൾ നമ്മള് വടക്കര വീട്ടിൽ നിന്ന് മാറുന്ന സമയത്ത് ഇതിലോട് ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് മിക്കുള്ളതുകൊണ്ട് വീട് ആരും തരത്തില്ല, മനസ്സിലായത്. അതുകൊണ്ട് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഇതാണ്. അപ്പൊ നമുക്ക് നമ്മളെ പറ്റി നമ്മുടെ വീട്ടിലോ അംഗത്തെ പോലെ കാണും, നമുക്ക് ഉണ്ട്. പക്ഷെ അതുപോലെ ആയിരിക്കണം എന്നില്ല. ഒരു വീടിന് ഉടമസ്ഥൻ അവരുടെ കാര്യങ്ങളെല്ലാം അവരുടെ അങ്ങനെ ഒന്നും മിക്ക ഉണ്ടെങ്കിൽ പറ്റുമല്ല, ഡോഗ് ഉണ്ടെങ്കിൽ പറ്റുമല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അവളെ ഒഴിവാക്കാൻ ഒരിക്കലും പറ്റില്ല. നമ്മുടെ കുഞ്ഞിനെ പോലെയാണ് അവള്. അവളെ അപ്പൊ ആമീനെ എനിക്ക് ഒഴിവാക്കിയിട്ട് പറ്റുമോ? അതുപോലെയുള്ള അമ്മക്ക് അവളും. അപ്പൊ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ ഒഴിവാക്കി കളഞ്ഞിട്ട് ഞാൻ എനിക്ക് വേറെ വീട് അങ്ങനെ പറ്റുമല്ലോ ഒരിക്കലും. അതുകൊണ്ടാണ് മിക്കയെ അവൾക്ക് അവളെ കൊണ്ട് താമസിക്കാൻ പറ്റുന്ന വീട്ടിലെ നമ്മൾ നോക്കാം. പക്ഷെ അത് അതെ, അങ്ങനെയാണ് നമ്മൾ കൂടുതലും. അതെ അതെ. അപ്പൊ അടുത്ത ക്വസ്റ്റിനെ റീനി ക്ലീറ്റസ് ഹായ്, ഒന്നും ചോദിക്കുകയില്ല, പ്രാർത്ഥനയുണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്ന്. ഞാൻ ഇറ്റലിയിൽ നിന്ന് നിങ്ങളുടെ വീഡിയോ ടൈം കിട്ടുന്നവരെ കാണാറുണ്ട്. ദൈവം അനുഗ്രഹിക്കുന്നത് എല്ലാവരുടെയും സ്നേഹത്തോടെ സിസ്റ്റർ റീനി അമ്മേ. ഒത്തിരി സന്തോഷം കേട്ടോ. അടുത്തത് അശ്വതി അനിൽകുമാർ, ഒന്നും ചോദിക്കാനില്ല, എല്ലാവരോടും ഒരുപാട് സ്നേഹം, താങ്ക് യു. അടുത്ത ജോളി വർഗീസ്, നിങ്ങളുടെ ഈ ചാനൽ പഴയതുപോലെ നല്ല റീച്ചായി കാണാൻ ആഗ്രഹിക്കുന്നു. ഉറപ്പായിട്ടും നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും. എല്ലാ കാര്യവും ഓപ്പണായി ചാനലിൽ കൂടി പറയാതിരിക്കുക. നമ്മൾ എല്ലാ കാര്യമൊന്നും പറയുന്നില്ല, പക്ഷെ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ ഫാമിലിയാണെന്ന് കണ്ട് കുറെ കാര്യങ്ങൾ പറയുന്നതാണ്. എല്ലാ കാര്യങ്ങളും അല്ല, നമ്മുടെ ഹാപ്പി മൊമെന്റ്സ് കാര്യങ്ങളാണ് കൂടുതൽ പറഞ്ഞത്. കുറെയൊക്കെ മറക്കും, എല്ലാ കാര്യം നമ്മുടെ ജീവിതത്തിൽ മറക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ മറക്കും. പക്ഷേങ്കിൽ പറയേണ്ട, അതായത് നമ്മൾ രണ്ടുപേരോട് ആലോചിച്ചിട്ട് പറയേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ നമ്മള് നമ്മുടെ ഭാഗത്ത് നോക്കുമ്പോ ശരിയെന്ന് തോന്നുന്നു. കാരണം നാളെ പുറമേ കാണാൻ വേറെ നടത്തില്ല. കാരണം നമ്മള് നാളെ വന്ന് നമുക്ക് ഒരാൾ വന്ന് പറയുമ്പോ അത് വേറെ രീതിക്ക് പോകണം. നമ്മുടെ അടുത്ത് നടന്നു വന്ന് കഴിഞ്ഞ കാര്യം നിങ്ങളും പറഞ്ഞു കഴിഞ്ഞു, നമുക്കും ഒരു ആശ്വാസമായി. നിങ്ങളുടെ ആശ്വാസവാക്കുകൾക്കും നമുക്കും നമ്മുടെ നിങ്ങളും നമ്മുടെ കുടുംബത്തെ പ്രാർത്ഥനകൾക്കും നമുക്കൊരു സന്തോഷം. അടുത്ത് മനസ്സിലാഗ്രഹിച്ച കാര്യങ്ങൾ വീടുപണി ഉൾപ്പെടെ എല്ലാം നിങ്ങളുടെ കുടുംബത്തിനും ചുറ്റുവട്ടത്തുള്ളവർ മാത്രം അറിഞ്ഞാൽ മതി. എല്ലാം പൂർത്തിയായി കഴിഞ്ഞ് സർപ്രൈസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്താൽ മതി. 26 വയസ്സുള്ള അപ്പും സുഗന്യയും ജീവിതത്തിൽ ഇത്രയൊക്കെ ആയെങ്കിൽ 20 കൊല്ലം കഴിയുമ്പോൾ ജീവിതത്തിൽ ഏറെ വിജയിച്ചവരാകും നിങ്ങൾ. അന്ന് നിങ്ങളായിരുന്നു ശരിയെന്ന് ലോകം പറയും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് പ്രതിഫലം നൂറേരട്ടി ആയി ദൈവം തരാം. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഓരോ വേഴ്സും നല്ല നമുക്ക് ഒത്തിരി ഇൻസ്പിറേഷൻ തരുന്ന ഓരോ കാര്യങ്ങളാണ്. അനുഗ്രഹിക്കട്ടെ, എനിക്ക് അത്ര പറയാനുള്ളൂ. നമുക്ക് നല്ലൊരു സന്തോഷം തരുന്ന ഒരു ക്യാമ്പിൻ്റെ ആയിരുന്നു കേട്ടോ. വീട് പണിയും കാര്യങ്ങളും എനിക്ക് നിങ്ങളെല്ലാം കാണിച്ച് ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് കാണിച്ച് പണിയണമെന്നാണ് ആഗ്രഹം. കാരണം അത് നമ്മുടെ ഒരു മെമ്മറിയാണ്. ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്തപ്പോൾ, ഇപ്പൊ ഷോപ്പാണെങ്കിലും അച്ചീവ് ചെയ്യുന്നതും നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങളെ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. അപ്പം വീട് പണിയുമ്പോൾ നിങ്ങളെ എന്തായാലും ഘട്ടം ഘട്ടം കാണിച്ച് അതാണ് ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹം. പലർക്കും നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ഇൻസ്പിറേഷൻ ആണ്. ഷോപ്പ് തുടങ്ങിയപ്പോ
ഇപ്പൊ ഒത്തിരി പേര് തുടക്കം തൊട്ട് നമ്മള് നമ്മുടെ ഷോപ്പിൽ വന്ന് കണ്ട് എല്ലാം ചെയ്ത് എല്ലാം അറിഞ്ഞ് പലരും പലരുടെ നാട്ടിൽ ഷോപ്പ് ഇടാൻ വേണ്ടിയിട്ടും നമ്മൾ ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശിശുമാരായിട്ടാണെങ്കിലും വീട്ടിൽ ഇരുന്ന് ചെയ്യുന്നുണ്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അപ്പൊ പലർക്കും പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ വീട്ടിൽ നിന്നാണെങ്കിലും ഒരുപാട് വർഷങ്ങൾ നേരിട്ട് മാറി താമസിക്കുന്നുണ്ട്. അവർക്കാണെങ്കിലും ഇതുപോലെ പിടിച്ച് നമുക്ക് ഉണ്ട്, രണ്ടുപേർക്കും ഒരുമിച്ച് ഇന്ന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മളെക്കൂടെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ എല്ലാവരും വീഡിയോ ചെയ്യുന്നവരല്ല, എല്ലാവരും എല്ലാവരുടെ ഭാഗങ്ങളും ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറയുന്നവരല്ല. അത് ഓരോരുത്തരും ഓരോരുത്തരുടെ രീതിയിലും ജീവിക്കുന്നു. അതെ, അപ്പം വീട് പണിയുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് കാണിക്കാന്ന് ഉദ്ദേശിച്ച കാര്യം നമ്മൾ ഓരോന്നും ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ച് അഭിപ്രായങ്ങളും വരാം. കാരണം അപ്പൊ നമുക്ക് കൂടുതൽ ബെറ്റർ ആക്കി എടുക്കാനായിട്ടും പറ്റും. അപ്പൊ അങ്ങനെ ഒരു, കാരണം ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞുങ്ങളാണ്, പിന്നെ ഇവിടെയുള്ള നമുക്ക് ഈ ഒരു ഫാമിലിയിൽ ഇത്രയും പേര് തീരുമാനിച്ച് ചെയ്യുന്നതിലും നല്ലതാണ് ഈ വലിയ ഫാമിലി കൂടുതലായിട്ടും അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്, എന്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. ജിസ്മി ഇപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം എളുപ്പമായിരുന്നു ചേച്ചി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ജിൻസി പ്രിൻസി ആമിക്കുട്ടി ലച്ചുട്ടി അപ്പുറത്തുണ്ട്. റെമൂസ് വേൾഡ് ഒന്നും ചോദിക്കാനില്ല, ഇന്ന് നല്ലതായിട്ട് അച്ഛൻ കുമാരിയമ്മയ്ക്കും ചിറ്റാമ്മയ്ക്കും കിട്ടിയ ഭാഗ്യമാണ്. അപ്പോൾ താങ്ക് യു എന്ന് പ്രാർത്ഥനകളുണ്ട്. ആമിക്കുട്ടി ലച്ചുട്ടിക്ക് ഉമ്മ കൊടുത്തിട്ടുണ്ട്. കുഞ്ചൂസ് കുറച്ചുകൂടെ ഹെൽത്ത് നോക്കണം, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ അവള് ഹെൽത്ത് കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. നമുക്ക് അല്ല, എനിക്കും വരുന്നു. ഇപ്പം ആരോഗ്യം ഉണ്ടെങ്കിലും പനി നമുക്ക് കയറി പെട്ടെന്ന് പിടിക്കുന്നുണ്ട്. അടുത്ത മിനി ജോയി 80 എടുത്ത, അമ്മേ ഈ ചേച്ചി അറിയോ എന്നോ എന്ത് ചോദ്യമാണ്? ഓ ആ ഓ ലച്ചുട്ടി ഫോട്ടോ. അപ്പു ചോദിക്കുന്നത് ഇനി ഞങ്ങളുടെ കുട്ടിക്കുറുമ്പിൽ ലച്ചുട്ടൻ ചക്രവർത്തി. ആശാ ഷാജി നിങ്ങളോട് ഒന്ന് ചോദിക്കാല്ല, കാരണം നിങ്ങൾ സത്യസന്ധമായി എല്ലാം വീഡിയോയിൽ പറയാറുണ്ട്. ലച്ചുകുട്ടൻ ആമിക്കുട്ടൻ 1000 ഉമ്മ എന്റെ കുട്ടിയുടെ പേര് പറഞ്ഞൊരു ഹായ് തരുമോ? ഷാരോണും ഷാനൂനും ഹായ് കേട്ടോ. ഹായ് ഹായ് ഹായ്, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, അവിടെയും തിരിച്ചും ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. അടുത്തത് ഫാസിജ ഉപയോഗിച്ച് ബ്ലോഗ്സ് ഞാൻ എന്നും കമന്റ്സിലൊന്നാണ് കേട്ടോ. ഞാൻ ചോദിക്കാൻ വിചാരിച്ച കാര്യം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ചോദ്യങ്ങളില്ല. എന്നും നന്മ മാത്രം ഉണ്ടാവട്ടെ, എന്നും പ്രാർത്ഥന മാത്രം എത്രയും പെട്ടെന്ന് വീഡിയോ ആവട്ടെ. താങ്ക് യു സോ മച്ച് ഇതാ. അടുത്ത് ഡോൺ ബോസ്കോവർ 4960. ഹായ് അപ്പു കുഞ്ചൂസ്, എല്ലാവരും സുഖമാണ്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ആമിമോളെ ലച്ചുകുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ്. ചക്രമോളുടെ കേട്ടോ. മഞ്ജു സാബു മഞ്ജു, ലച്ചുകുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാതെ എന്താ ഫീഡിങ് നിർത്തിയോ? ലച്ചുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ആ ഒരു ബർത്ത്ഡേ ദിവസം തൊട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് ലച്ചുട്ടിയുടെ ബർത്ത്ഡേ നടത്തണം എന്തായാലും ഒരു 10-50 രൂപയുടെയൊക്കെ ചിലവ് വരും. കാരണം വിളിക്കുന്ന എല്ലാവർക്കും ഫുഡ് കൊടുക്കണം, അതേപോലെ ചെറുതായിട്ടാണെങ്കിലും സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്ത് ആമിയുടെ ചെയ്തപോലെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അന്ന് തൊട്ട് നമുക്ക് ഒരു സേവിങ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഷോപ്പിലോട്ട് ഇറങ്ങിപ്പോകുന്നു. പിന്നെ നമ്മൾ വീട് ഷിഫ്റ്റ് ആയി, അപ്പൊ മൊത്തത്തിൽ നമുക്ക് ഒരു കുറച്ച് ടൈറ്റ് ആയിപ്പോയി ഇടയ്ക്ക്. അപ്പൊ എന്തായാലും ലച്ചുട്ടിയുടെ ബർത്ത്ഡേ നടത്തുമ്പോൾ ഒരു മെമ്മറി പോലെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അത് ഉടനെ തന്നെ ചെയ്യണം അല്ലേ? നമ്മൾ വൈകി പോകുന്നതാണ്, അത് നമ്മുടെ ഇപ്പോഴത്തെ ടൈറ്റും മൊത്തത്തിലുള്ള ഒരു ഇതും കാരണമാണ് കേട്ടോ. നമുക്ക് അത് ഉടനെ ചെയ്യണം. അതിനിടയ്ക്ക് സ്ഥലത്തിന്റെയൊക്കെ എഴുത്ത് മെയിൻ ആയിട്ട് നമുക്ക് ഒരു എന്താ മൊത്തത്തിൽ ഒരു ഇത് വന്നത് അമ്മയുടെ സർജറി കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് പൈസ ആയി, അത് നമ്മുടെ സേവിങ്സ് കുറച്ച് നമുക്ക് നല്ലപോലെ പോയിട്ടുണ്ട്. അപ്പം അതിനുശേഷം നമുക്ക് സ്ഥലത്തിന്റെ എഴുത്ത് വന്നു. അപ്പൊ ആ സ്ഥലത്തിന്റെ എഴുത്ത് വന്നപ്പോഴത്തേക്കും കുറച്ചേറെ കടങ്ങളൊക്കെ മേടിച്ച് നമുക്ക് എഴുതി മേടിക്കേണ്ട ഒരവസ്ഥ വന്നു. അപ്പോഴത്തേക്കും നമുക്ക് മൊത്തത്തിൽ ഒരു നിക്കക്കളി ഇല്ലാണ്ടായിപ്പോയി. അപ്പം എനിക്ക് ലോൺ കിട്ടിയത് എടുത്ത് നമ്മൾ ഷോപ്പും തുടങ്ങിയായിരുന്നു, രണ്ടാമത്തെ ഷോപ്പും സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പൊ സ്ഥലമെഴുത്ത് അതിന് ശേഷമാണ് നമുക്ക് സ്ഥലമെഴുത്ത് വന്നത്. അതായത് പൈസ കംപ്ലീറ്റ് കൊടുത്ത് അല്ല, അതിന് ശേഷം അല്ല, പൈസ കംപ്ലീറ്റ് കൊടുക്കേണ്ട വന്നത്. നമ്മുടെ സ്ഥല കടയ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൈസ പുള്ളിക്കാരൻ പെട്ടെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം കടങ്ങളൊക്കെ മേടിച്ച് കൊടുത്തു. അപ്പോഴത്തേക്ക് മൊത്തത്തിൽ ടൈലായി വിളിച്ചിട്ട് എടുത്തിട്ട് ആ മാസം നടത്തണമെന്ന് ആഗ്രഹിച്ചിരുന്ന, പക്ഷെ അന്നേരം നടന്നില്ല. പിന്നെ അങ്ങനെ ഒരിടത്തുനിന്ന് മറിച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മറിച്ച് അത് തിരിച്ച് നമ്മൾ കൊടുക്കണം. അപ്പൊ അത് ഈ മാസം കൊടുക്കാറുണ്ട്. അപ്പോഴത്തേക്ക് ആലോചിച്ചിട്ട് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ വെക്കാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരാളുടെ കടം, നമ്മളെ ഒരാൾ ട്രസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് കടം തരുന്നത്, ഇന്ന ടൈം പറഞ്ഞിട്ടാണ് നമ്മൾ കടം മേടിക്കുക. അപ്പൊ നമുക്ക് അവർക്ക് ഉറപ്പായിട്ടും കൊടുത്തിരിക്കണം ആ ഒരു സമയത്ത്. അത് നമുക്ക് എനിക്ക് ഏറ്റവും ടെൻഷനും വിഷമമുള്ള ഒരു കാര്യമാണ്. ഒരു ദിവസം വൈകി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നിന്ന് ഇങ്ങനെ ഒരു ഇതാവുക കേട്ടോ, അത് എനിക്കറിയത്തില്ല. അപ്പം കറക്റ്റ് സമയത്ത് നമ്മൾ കൊടുക്കാനുള്ള കടം ഒരാളിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് സമയത്ത് എങ്ങനെയാണേലും കൊടുത്തിരിക്കണം. അപ്പൊ അപ്പുറത്തെ ഒരു കടം ആ സമയം ഉണ്ടാവും, അതിലത് കിട്ടണം, അതിനപ്പോ അതിന് ടൈം കിട്ടും. അതെ അതെ, അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഫീഡിങ് നിർത്തിയോ എന്ന് വെച്ചാൽ ഫീഡിങ് നിർത്തി ഇപ്പൊ കുറച്ച് നാളായി. കാരണം എന്നാ
ഒരാഴ്ച എങ്ങാണ്ട് കൊടുക്കുക. എന്തോ നമ്മളെന്തോ ഓസ്പീരിയസ് ആയിട്ട് പോയിട്ടോ എന്തോ പറ്റി, നമ്മൾ എവിടെ പോയിട്ട് ഇവൾക്ക് ഇവള് പിന്നെ ഫീഡ് കുടിക്കാതെ മാറ്റി പതുക്കെ എന്തോ പറ്റി മാറ്റുവാ. എന്തോ വന്നപ്പോഴത്തേക്ക് എന്താണെന്നറിയോ, അവള് ഫീഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതായി, ക്രാക്കായി. എനിക്ക് വന്നിട്ട് എനിക്ക് ഒത്തിരി ഭയങ്കര പ്രശ്നമായിരുന്നു. മീൻസ് ക്രിസ്റ്റില് ഭയങ്കര ഇതായിട്ട് ഭയങ്കര വേദന സഹിക്കാൻ പറ്റും. അപ്പൊ ഒന്ന് കരഞ്ഞു പോയി ഭയങ്കര ഇതായിട്ട് ചിറ്റാമ അന്ന് തൊട്ടാണ് വിടത്തില്ലായിരുന്നു, കടിച്ച് ഇത് ചെയ്തോണ്ടിരിക്കായിരുന്നു. കഴിഞ്ഞിട്ട് അപ്പം പിന്നെ ചിറ്റാമ്മയായിട്ട് എടുത്തോണ്ട് പിന്നെ നമ്മള് പാല് കൊടുക്കാൻ തുടങ്ങി. പാല് കൊടുക്കാൻ തുടങ്ങി പശുപാൽ ഇപ്പൊ കുടിക്കുന്നു. ഇത് നിപ്പിൾ ക്രാക്ക് മാറി വന്നപ്പോഴത്തേക്കും കൊടുക്കാൻ നോക്കി കൊച്ചിന് കൊടുക്കാൻ കുടിക്കാൻ അറിയത്തില്ല. അവക്ക് അറിയിച്ചു അവളിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഞങ്ങളെ നോക്കി വേറെ നമ്മള് കൊടുക്കുമ്പോ കഴിക്കത്തില്ല. അതുപോലെ പിന്നെ കുടിച്ചിട്ടില്ല, പിന്നെ കുടിച്ചിട്ടില്ല. നമ്മൾ എനിക്ക് പിന്നെ അവള് കുടിക്കാനായതുകൊണ്ട് ഇതിൽ നിന്ന് കേട്ടോ. അതെ അതെ, അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. അടുത്തത് ത്രിവേണി, ഒരുപാട് ഇഷ്ടം, താങ്ക് യു. അല്ല നമ്മള് ഫീഡിങ് നിർത്തിയല്ല കേട്ടോ, ഫീഡിങ് നിർത്താൻ വേണ്ടിട്ടല്ല. അടുത്തത് ബുഷാര, താങ്ക് യു. നിഷ ഉമ്മ, ആമിക്കുട്ടി ലച്ചുട്ടി ഉമ്മ എടുത്തേക്ക, അമ്മ എടുത്തേക്കാലോ. സതീഷ്, ആമിക്കുട്ടി ലച്ചുക്കുട്ടി ഉമ്മ, താങ്ക് യു. സെൽവി തോമസ്, ഒരിക്കലും ഷെഡ് കെട്ടി മാറില്ല, പിന്നീട് പിന്നെ വീട് വെക്കാൻ കുറച്ച് വൈകും. നിങ്ങൾ വിചാരിച്ച വീട് വയ്ക്കാൻ സാധിക്കും, ചെറിയൊരു വീട് വെക്കുക, 2 ബെഡ്റൂമിന്റെ. പിന്നെ പൈസ ആകുമ്പോൾ അതനുസരിച്ച് മുകളിൽ റൂമുകൾ പണിതാൽ മതി. വീട് വെക്കുന്നത് ശ്രദ്ധിച്ച് വേണം, ലോൺ എടുത്ത് ആർഭാടമൊന്നും ചെയ്യരുത്. മുന്നോട്ട് പോകുമ്പോൾ ചെലവ് കൂടുതലാണ്. ആവിക്കുട്ടിയും ലച്ചുകുട്ടിയുടെയും പഠിത്തമൊക്കെ അവരെ പഠിപ്പിച്ച് നല്ല നിലയിൽ കിട്ടണം. നമുക്ക് ഏറ്റവും വലിയൊരു പ്രയോറിറ്റി അതാണ്, അവർക്ക് ഏറ്റവും നല്ലൊരു ലൈഫ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രയോറിറ്റി. ഒരു 2 ബെഡ്റൂം വെച്ച് പണിത് പോവുകയാണെങ്കിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, നമുക്ക് ഷെഡ് പണിയൊന്നും അത് തുല്യമാണ്, സെയിം ആണ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് മെയിൻ ആയിട്ട് ഒരു ബേസ്മെന്റ് ഉണ്ടാക്കണം. അത് അത്യാവശ്യം നമുക്ക് ലൈഫിൽ ഒരു വീഡിയോ ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് നമ്മുടെ ഒരു സിറ്റുവേഷൻ ആണ്. നമ്മളൊരു സാധാരണക്കാർക്ക് നമ്മുടെ ലൈഫിൽ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം ഒരു വീട്, സ്വന്തമായിട്ടൊരു വീട്. അത് നമുക്ക് പറ്റുന്ന ഒരു തവണ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ബേസ്മെന്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് 2 റൂം പണിത് പിന്നെ അങ്ങനെയും നമുക്ക് മനസ്സിൻ്റെ ഒരു പ്ലാനുണ്ട്. അത് നമുക്ക് നമ്മൾ സാധനം എടുക്കുന്ന നിൽക്കാൻ എടുത്ത് ചെന്നപ്പോഴാണ് ആദ്യം ഇക്കാൻ എടുത്തിങ്ങനെ പറഞ്ഞേ. ഇങ്ങനെ ബേസ്മെന്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങളൊരു 2 റൂമോ അല്ലെങ്കിൽ 3 റൂമോ പണിതിട്ട് അതിനകത്ത് താമസിച്ചുകൊണ്ട് ബാക്കി നിങ്ങൾ ചെയ്യുന്ന. അപ്പൊ നമുക്ക് അങ്ങനെ മനസ്സിലൊരിതുണ്ട്. അങ്ങനെ നമുക്ക് കാര്യങ്ങൾ നടക്കുവാണെങ്കിൽ നമ്മൾ ബേസ്മെന്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ നമ്മൾ അവിടെ താമസിച്ചുകൊണ്ട് പയ്യെ നമ്മൾ പ്ലാനിങ്ങൾ, അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ മനസ്സിൽ. പക്ഷെ അതിന് ഷെഡിനേക്കാളും നല്ലൊരു പൈസ ആണ്, കാരണം ബേസ്മെന്റ് ചെയ്യുമ്പോൾ നല്ലൊരു വീട് വെക്കാനാണെങ്കിൽ നല്ലൊരു ബേസ്മെന്റ് ചെയ്യേണ്ടി വരും. അതെ അതെ, ലോൺ ഞാൻ എടുക്കത്തില്ല കേട്ടോ, ഹോം ലോൺ ഞാൻ ഒരിക്കലും എടുക്കത്തില്ല. കാരണം 30 എടുത്തിട്ടുണ്ടെങ്കിൽ 60 ലക്ഷം തിരിച്ചടയ്ക്കണം, 20 എടുത്തിട്ടുണ്ടെങ്കിൽ 40 ലക്ഷം. കാരണം പിന്നെ നമുക്ക് ഓരോ ദിവസവും ടെൻഷന്റെ കാര്യങ്ങളായിരിക്കും. ഇപ്പൊ ഒരു നിസ്സാരം ഒരു 5 ലക്ഷം എടുക്കുന്നതല്ല, 5 ലക്ഷം എടുത്താൽ നമുക്ക് മാസം മാസം ഇത്ര അടവേ വരത്തുള്ളൂ, നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാമെന്നൊരു ഉറപ്പുണ്ട്. പക്ഷെ ഇത്രയും വന്ന എനിക്ക് ഇടയ്ക്ക് ഒരു വയ്യാഴിക വന്നാലോ അല്ലെങ്കിൽ ആർക്ക് ഇപ്പം നമുക്ക് ആർക്ക് വേണേലും വരാം ഈ സമയത്ത്. അപ്പൊ നമുക്കൊരു വയ്യാഴിക വന്ന് ഒരു മുടക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബം പുറത്തോട്ട് ഇറങ്ങി വരണം, അല്ലെങ്കിൽ 2-3 മുടക്ക് വന്നിട്ട് 4 മുടക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജെത്തി അങ്ങനെ കാര്യങ്ങളൊക്കെ കുറച്ച് ടെൻഷൻ അടിക്കുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ വഴിയാധാരമാകില്ല ഒരിക്കലും, കുഞ്ഞുങ്ങൾ ഉള്ള ഒരിക്കലും വഴിയാധാരമാകുന്ന ഒരു രീതിയിലൂടെ നമ്മൾ പോകത്തില്ല. കാരണം നമുക്കൊരു ബാക്കപ്പ് ഉള്ള ആൾക്കാരല്ല ഒന്നാമത്തെ കാര്യം. നമ്മൾ പയ്യെ രക്ഷപ്പെട്ട് ഗ്രാജുവലി വരുന്ന പയ്യെ 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 ഒന്നായി വരുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് ഒത്തിരി റിസ്ക് എടുത്ത് ഞാൻ വെക്കാൻ പോകത്തില്ല ഒരിക്കലും, ആർഭാടത്തിൽ ഒരിക്കലും നമ്മൾ പോകത്തില്ല കേട്ടോ. അടുത്തത് ധനുജ ശ്രീകുമാർ, ഒന്നും ചോദിക്കാനില്ല, നിങ്ങളെ എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്, എന്റെ ആമിമോൾക്ക് ലച്ചുകെട്ടം പോലും ഇപ്പോഴത്തെ എങ്ങോട്ടില്ല. അടുത്തത് ജസ്റ്റ് സുന്ദരി ബാബി എന്ന് വിളിച്ചു ആമിച്ചനെ കേട്ടോ. ഹനാൻ ലച്ചുമായി കുമ്മ എടുത്തിട്ടുണ്ട്. യൂസർ ഹായ് അപ്പു, ഞാൻ കൊല്ലത്ത് നിന്നും നാദിര ഷംസു. അപ്പുവിനും കുഞ്ചുവസിനും ആമിമോൾക്കും ലച്ചുമോൾക്കും സുഖാണോ? അച്ഛനെയും കുമാരിയമ്മയും ചിറ്റമ്മയും അനുഷ്ഠി പറയണം, നിങ്ങൾ സന്തോഷമായിരിക്കണം. ആമി ലച്ചുകൾക്കും ചക്രമ്മ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. ബിന്ദു കോശി, നിങ്ങൾ എല്ലാവർക്കും സന്തോഷം കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. സോ എല്ലാ കാര്യത്തിലും സന്തോഷം കണ്ടെത്തും, എല്ലാ കാര്യത്തിലും സന്തോഷം കണ്ടെത്തി തന്നെയാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. എല്ലാവരെയും ഒരുപാട് ഇഷ്ടം. കുമാരിയമ്മ നടക്കുന്നത് കണ്ടപ്പോൾ ഒത്തിരി ഹാപ്പിയായി. ഒരു വോക്കിംഗ് സ്റ്റിക്ക് സപ്പോർട്ടായി തൽക്കാലം പിടിക്കുന്നത് നല്ലതാ, ബാലൻസ് കിട്ടും. എന്റെ റൈറ്റിലേക്ക് ആക്സിഡന്റ് ആയി, സ്റ്റീൽ റോഡ് ഇട്ടേക്കുക. ഇപ്പോഴും ഞാൻ അനുഭവിച്ചതായി സിറ്റുവേഷൻ അതാ പറഞ്ഞു. ഉറപ്പായിട്ടും അമ്മ ഇപ്പൊ മാക്സിമം തന്നെ നടക്കാൻ നോക്കുന്നുണ്ട്, എങ്കിലും സ്റ്റെപ്പൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ പിടിച്ചിറക്കുന്നത്. അമ്മ അമ്മ എന്നെയാണെന്ന് വെച്ചാൽ നമ്മൾ കടന്ന് ഒത്തിരി ബുദ്ധിമുട്ടുവാണല്ലോ, എന്നൊക്കെ ഓർത്ത് ജോലിയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയിലാണ് അമ്മ ഇപ്പം ഡ്യൂട്ടി വിട്ടിരുന്ന് ചെയ്യുന്നുണ്ട്. വാടി അടുത്ത ദിവസം തൊട്ട് പോയി തുടങ്ങുക പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ കുറെ പറയുന്നുണ്ട്, പക്ഷെ
നമുക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് ചാടി കയറി ഇറങ്ങുന്നതെന്നൊരു നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ മാക്സിമം ഇരുത്താൻ വേണ്ടിയാണ് നോക്കുന്നത്. സേതുലക്ഷ്മി പെരുന്ന എവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്? വീട് അമ്പലത്തിന്റെ അടുത്ത്, ആ പെരുന്നമ്പലത്തിന് അടുത്തായിട്ടാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ. മിന്റു ഫെബിൻ വാവച്ചിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാ? സുഖം തന്നെയല്ലേ അവിടെ സിസ്റ്ററിന്? അവൾ സുഖമായിട്ടിരിക്കും. നമ്മള് കോളേജിന്റെ എന്ത് അല്ല പക്ഷേ അവള് സ്കൂൾ പഠിപ്പിക്കുന്ന സ്കൂളിന്റെ എന്ത് പേര് വിളിച്ച് പറഞ്ഞു, ഞാൻ അത് മറന്ന് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. പിന്നെ കുഞ്ഞുങ്ങളായിട്ടുള്ള ഫോട്ടോസ് ഒക്കെ അയച്ച് എല്ലാ ദിവസവും എന്റെ ക്യൂട്ട് 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 കുഞ്ഞാവുകളാണ്. എനിക്ക് അറിയത്തില്ല ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ, കാരണം അവിടെ അല്ല ബ്ലറി ആയിട്ടില്ല കുഞ്ഞുങ്ങള്. പക്ഷെ നല്ല ക്യൂട്ടാണ് കേട്ടോ, എല്ലാം നല്ല രസമുണ്ട്. അടുത്തത് ശ്രുതി, അവൾ സുഖമായിട്ടിരിക്കുന്നു, അവൾ അവളെ ഹാപ്പി ആയിട്ട് അവള് ഇപ്പോഴും ഇങ്ങനെ. ഞാൻ കഴിച്ചും പറഞ്ഞു കഴിച്ചോന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇല്ല പുറ്റേ കഴിക്കാൻ പോകുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്തോ അവള് കഴിക്കാൻ പോകുന്ന പറഞ്ഞിട്ട് വിഷമം. അപ്പൊ ഞാൻ പറഞ്ഞു എടി നീ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കും. അപ്പൊ പറഞ്ഞു അവള് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും സേവ് ആക്കണേല് ഇങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ പുറ്റേ, അതുകൊണ്ട് അങ്ങനെ പോകുന്നു പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു നീ നിന്റെ പ്രവാസ ജീവിതം നീ ഇങ്ങോട്ട് എന്താ ഓരോ ദിവസം നീ ഇങ്ങനെയാണ് സ്ട്രഗിൾ. അതുകൊണ്ട് അവൾ കിടക്കുന്നത് ആ ഒരു റൂമിൽ, അതായത് ഈ ഒരു റൂമിന്റെ വലിപ്പമുണ്ട്, കറക്റ്റ് ഈ ഒരു റൂമിന്റെ വലിപ്പം. ഇതിനകത്ത് 8 പേരാണ് കിടക്കുന്നത്. അപ്പം അതായത് ഒരു ബെഡിനാ, അപ്പം ബാക്കി എല്ലാവരും കർട്ടൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവള് ഒരു ബെഡ്ഷീറ്റ് എടുത്ത് അവിടെ വിരിച്ച് ഇങ്ങനെ കർട്ടൻ പോലെ ആക്കിയിട്ടേക്കും. അപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ട് വേണ്ട പിന്നീട് ഇത് മതിയല്ലോ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു നീ ഇങ്ങനെ നിന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ നീ എന്താണ് അവിടെ എങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാവരും അറിയട്ടെ. അപ്പൊ നീ എനിക്ക് ഇങ്ങോട്ട് അയച്ചു തരാം വേണ്ട പിന്നീടെ. നമ്മള് അതായത് എന്റെ ചേട്ടനും ചേച്ചിയും അച്ഛയും അമ്മയും വല്യമ്മയും അറിഞ്ഞാൽ മതി ഞാൻ ഇവിടെ എത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് അവള് പറഞ്ഞേട്ടാ. അപ്പൊ അവള് നല്ലപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവിടെ കിടന്ന്. പക്ഷെ അത് അവള് എന്താ അവക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാകാൻ വേണ്ടിയാണ് അവള് സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ എങ്കിലും അവള് ഹാപ്പിയാണ്, നല്ലപോലെ മുന്നോട്ട് പോകുന്നത് കേട്ടോ. അടുത്ത ചിന്നു 88. അടുത്ത ശ്രുതി സുരേഷ്, അപ്പു കുടുംബത്തിന് നല്ലത് വരട്ടെ. താങ്ക് യു, താങ്ക് യു. ചിന്നു, ലച്ചുവെട്ടി വീട്ടിൽ നല്ല കുറുമ്പിയാണോ? നല്ല കുറുമ്പിയാണ് കേട്ടോ. ആമിച്ചനും ലച്ചുവെട്ടിയും തമ്മിൽ ബോണ്ട് എങ്ങനെയാ? അവര് നല്ല സ്നേഹമൊക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കുന്നുണ്ട് പേരും. ലച്ചു നല്ല ഞുള്ളും അവൾക്ക് അതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് അവൾ കണ്ടേക്കുവാണ്. നമ്മളിപ്പോ ഞാൻ ഇപ്പൊ വഴക്ക് പറയുമ്പോൾ കുറെ നേരം കുഞ്ഞൊക്കെ നിൽക്കും. നമ്മള് വഴക്ക് പറഞ്ഞ് പിന്തിരിപ്പിക്കുന്നുണ്ട്, കാരണം ആമി അത് കൊണ്ടുകൊണ്ട് കുറെ നേരം നിൽക്കും. ഏറ്റവും അവസാനം അവൾ ഒത്തിരി ബാൻ ചെയ്യുമ്പോഴേ ഒരെണ്ണം തിരിച്ചു കൊടുക്കത്തുള്ളൂ. അപ്പൊ ആമി അങ്ങനെ ഒത്തിരി കൊടുത്തെങ്കിലായി അങ്ങനെ ആമി ഒത്തിരി അങ്ങനെ ചെയ്തില്ല. അവൾക്ക് ഒരു കുറച്ചുകൂടി ഒരു ഇതായല്ലോ. അപ്പം നല്ല നമുക്ക് സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. ചില സമയം കാണുമ്പോഴത്തേക്കും വേറെ കെട്ടിപ്പെടുത്തൊക്കെയാണ്. അപ്പൊ ഉമ്മ രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്കുള്ള ഇനിയിപ്പം ജയന്തി അല്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇത് വാട്സപ്പിലൊന്നും നോക്കിയില്ല. ഡേറ്റും കറക്റ്റ് ഓർമ്മയില്ലായിരുന്നു. ഞാൻ സ്കൂളിൽ രാവിലെ കൊണ്ടുപോയി. അപ്പൊ അവിടെ ചെന്നപ്പോൾ സ്കൂൾ അടിച്ചിട്ടേക്ക് ഞാൻ നോക്കി ഇന്നെന്ത് സംഭവത്തിക്കുന്നു ആലോചിച്ച് വേണം. അയ്യോ ഒരു സ്കൂളില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ തിരിച്ചുവിടാം. തിരിച്ചുവിടാം വന്നപ്പോഴത്തേക്ക് ആ ലച്ചുവെട്ടി ഉറക്കം എണീറ്റ് വരുന്നിട്ട് ഉറങ്ങി കണ്ട് ആമിക്ക് ഉമ്മോട് എണ്ണടിച്ചിടാം. അപ്പത്തേക്ക് അവർ രണ്ടുപേരും ഉമ്മ എടുക്കുന്നുണ്ടപ്പോ ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ ജസ്റ്റിൻ എബ്രഹാം, നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. ഷംസു, മക്കൾസിന് ആരോടാ കൂടുതൽ അടുപ്പമുള്ളത്? ലച്ചുട്ടിക്ക് എനിക്ക് തോന്നുന്നു എന്നോടാണ് കൂടുതൽ അടുപ്പം എന്ന് തോന്നുന്നു. കാരണം അത് നമുക്ക് പ്രത്യക്ഷത്തിൽ ചില സമയം മനസ്സിലാവും. ആവിക്ക് ചിറ്റാമ്മയോട് ചിറ്റാമ്മയോടാണ് കൂടുതൽ. അത് കഴിഞ്ഞിട്ടായിരിക്കും ചിറ്റാമ്മയോട് തന്നെയാണ് കൂടുതൽ. അതെ അതെ. ഇപ്പം പപ്പ പപ്പ എന്ന് വിളിച്ചിട്ടാണ്, കാറ് കയറിയാലും പപ്പായ കൂടെ കയറണം. അങ്ങനെയാണ് പപ്പ എന്ന് വെച്ചാൽ ചിറ്റാമ്മ, പപ്പാമ്മ പത്മാവതി, അതാണ് പപ്പാമ്മ എന്ന് വിളിക്കുന്നത് കേട്ടോ. പിന്നെ ആമിക്ക് ഇപ്പൊ കുറച്ചു നാളായിട്ട് ഇവളോടാണ് ഇത്തിരി, കാരണം ഇവിടെ തല്ലു കൂടുതൽ കൊടുക്കുന്നുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവളോട് ഇത്തിരി കൂടുതൽ സ്നേഹം. അപ്പം ഞാൻ എല്ലാരും ഭാവിച്ചും ഞങ്ങളൊക്കെ ചോദിക്കും എന്റെ മോനെ കുഞ്ചു തല്ലിയോ, മോനെ ഒത്തിരി തല്ലിയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആവി പറയും സ്നേഹം കൊണ്ടാ അമ്മേന്ന്, അല്ല സ്നേഹം കൊണ്ടാ ചിറ്റേന്ന്, സ്നേഹം കൊണ്ടാ തല്ലുന്നേന്ന്, നന്നാവും നന്നാവാനാ തല്ലുന്നേന്ന്. നേരത്തെ ഒക്കെ എന്നോടായിരുന്നു. നേരത്തെ അവളിങ്ങനെ മാറ്റി അച്ഛയോട്, ഇപ്പൊ അച്ഛയോടും പറയത്തില്ല, സുധയുടെയും പറയത്തില്ല. ഇപ്പൊ അച്ഛയോട് എടുത്ത് ഞാൻ പറയുന്ന പറയും കുഞ്ഞുങ്ങളെ ഇട്ടെന്ന് പറഞ്ഞു. നേരത്തെ അവളെ അച്ഛക്ക് വിഷമമാവും ഇവരെന്ത് പറയാ അങ്ങനെ വെച്ചിട്ടൊക്കെ മൈൻഡിലുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഇല്ല ചുരേനൊന്ന് എന്ത് പറയുന്നത്. ഇപ്പൊ അവള് പറയും കുഞ്ഞിനെ ഇട്ടെന്ന് പറയും. അലൻ മരിയ പോളും, ഒരു ഷോപ്പ്
ആരുടെ ആഗ്രഹമായിരുന്നു ബേബി പ്രൊഡക്ട്സ് ആൻഡ് മെറ്റേണിറ്റി ഷോപ്പ് ആരോട് ചോദിച്ചായിരുന്നു? ഞങ്ങൾ രണ്ടുപേരൂടെയാണ് അങ്ങനെ ഒരു കൺസെപ്റ്റിലോട്ട് വന്നത്. കാരണം കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ അങ്ങനെ നടന്നു നടന്നു മെറ്റേണിറ്റി പിന്നെ ഇവളുടെ ഒരു കൺസെപ്റ്റാണ് കേട്ടോ. ബേബി സ്റ്റോർ എന്നുള്ളത് മെയിൻലി എനിക്ക് ഇങ്ങനെ കയറി കയറി നടന്നപ്പോഴത്തേക്കും ഒരു രണ്ട് ചോയ്സായിരുന്നു എന്റെ മുന്നിൽ ഉണ്ടായിരുന്നത്, ഒന്ന് പെറ്റ് ഷോപ്പും ഒന്ന് ബേബി സ്റ്റോറും. കൂടുതലും ബേബി പെറ്റ് ഷോപ്പിലോട്ടായിരുന്നു. അപ്പൊ പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങനെ ബേബി സ്റ്റോറിൽ കയറി കയറി നടന്നു. ഇവളും പറഞ്ഞു നമുക്ക് അന്ന് ബേബി സ്റ്റോർ നല്ലതാണ്, കുഞ്ഞുങ്ങളുടെ സാധനങ്ങൾ കാണുക, കുഞ്ഞുങ്ങളുടെ ഒരുപാട് കുഞ്ഞുങ്ങളെ കാണുക, അതുപോലെ ഭയങ്കര പ്രസന്റ് ആയിട്ടുള്ള ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ കേട്ടോ. ആ ഓക്കെ, ശരി. അപ്പം മെസ്സേജ് വരുന്നതാണ് കേട്ടോ, അതാണ് കുഞ്ചുസിനും മറ്റേ എണീച്ചയുടെ പേയ്മെന്റ്സ് ഒക്കെ വരുന്നത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നമ്മള് ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു രണ്ട് മാസം മുമ്പ് നമുക്ക് ആ അമ്മയുടെ ആക്സിഡന്റ്, നമ്മുടെ സ്ഥലത്തിന്റെ എഴുത്ത്, പിന്നെ കട എന്ന് വെച്ചാൽ നമുക്ക് ലോൺ എനിക്ക് പേഴ്സണൽ ലോൺ കിട്ടിയതാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു കടയുടെ ഒത്തിരി അല്ല ചെറിയൊരു എമൗണ്ട് അതിൽ നിന്ന് എടുത്തിട്ട് ബാക്കി സ്ഥലത്തിനും കാര്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിച്ചത്, പിന്നെ കടം വിട്ടാനും ഒക്കെ ഉപയോഗിച്ച്. അപ്പം നമ്മൾ ഭയങ്കര ടൈറ്റിലോട്ട് പോയായിരുന്നു. നമ്മള് പിന്നെ എനിക്ക് എക്സാം ഫീ, കോളേജ് ഫീ, സെം ഫീ ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും മൊത്തത്തിൽ നമ്മൾ തോറും ഇങ്ങനെ തകർന്നെന്ന് വെച്ചാല് കുട്ടിപ്പാളീസായി പോകുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ വന്നു. സത്യം പറഞ്ഞ യൂട്യൂബില് 323 ഡോളർ, അതായത് ഒരു 30 രൂപ 20 രൂപ നമുക്ക് അതൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടിയ ഒരു എമൗണ്ട് ആണ്. തുടക്കത്തിൽ നമുക്ക് രണ്ടാമത്തെ പേയ്മെന്റ് ഒക്കെ വന്നതാണ്, ഇന്നത്തെ നമുക്ക് നമുക്ക് പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഈ ഒരു ഫാമിലി എല്ലാവരോട് കഴിഞ്ഞു പോകണമെങ്കിൽ നമുക്ക് ഫുഡിന് തന്നെ അതിൽ അത്രയ്ക്ക് ആവും. കാരണം ഫുഡ് അത്രയാവുന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും നമുക്ക് എല്ലാവരുടെ എല്ലാ കുഞ്ഞുങ്ങളുടെ എല്ലാം കുഞ്ഞിനിപ്പോ ആമി ലച്ചുവിന് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോ 800 രൂപയുടെ പൊടിയുണ്ട്. അപ്പൊ അങ്ങനെ പാല് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് നല്ല നല്ല സാധനങ്ങൾ കിട്ടുന്നു, അവർക്ക് മേടിക്കണം. അപ്പം നമുക്ക് നല്ല ഫുഡിന് തന്നെ നമുക്ക് നല്ല ചെലവ് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്കും തകർന്നോ തരിപ്പണോ എന്ന് വെച്ചാ സത്യം പറഞ്ഞ എന്റെ പേഴ്സിനകത്ത് ഒരു എടുക്കാനില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. അയ്യോ എന്റെ അമ്മ. അപ്പം നമ്മള് ഞങ്ങൾ ഇവിടെ ഡൽഹി പോയി നിന്നില്ല, എക്സാം എന്തായാലും എനിക്ക് എഴുതണം, എനിക്ക് എഴുതിയേ പറ്റുള്ളൂ. അന്ന് നമ്മൾ പോകാൻ പറ്റാത്ത ഇങ്ങനെ നിൽക്കുവാണ്, നമ്മളെ എക്സാം ഫീ എങ്ങനെ അടയ്ക്കാം, നമുക്ക് ടിക്കറ്റ് അങ്ങോട്ട് എങ്ങനെ എടുക്കും, ഇങ്ങനെ വെട്ടുന്നവരാണ്. അതിന് കുറേ നാളായിട്ട് നമ്മൾക്ക് മറ്റേ ടിക്കറ്റിന് നമ്മൾ വലിയ എന്തോ സെയിൽ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അന്ന് കുഞ്ചുസിന് ഒരു 12 രൂപയുടെ ഓർഡർ അല്ലേ, 12 രൂപയുടെ ഓർഡർ കിട്ടി. അത് വെച്ചാണ് ഞങ്ങൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തത്. അത് നമ്മൾ ഫ്ലൈറ്റിന് പോകാത്ത മെയിൻ കാര്യം അതുകൊണ്ടാണ്. നമ്മുടെ ഈ പൈസ ഇല്ലായിരുന്നു, ഉള്ള കാര്യം ഉള്ള പോലെ പറയാലോ, ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. തകർന്നു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ അത് സന്തോഷമായിരിക്കാം. കാരണം നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ പോയി, നമ്മൾ ചെന്നു തകർന്നു താഴെ വീഴും എന്നൊരു സിറ്റുവേഷനിലെത്തി. അപ്പൊ അടുത്ത മാസം എന്താവും, കാരണം ഒരു മാസം തള്ളി നീക്കണേ ലക്ഷങ്ങൾ വേണം, നിസ്സാര ഒരു ലക്ഷങ്ങൾ വേണം, ഒരു ക്രെഡിറ്റ് കാര്യങ്ങൾ, കടയുടെ കാര്യങ്ങൾ, ഒരു ബിസിനസ് നിൽക്കുന്ന അതായത് ഒരു കടയിലോട്ട് ഒരു സാധനം എടുക്കുമ്പോൾ നമ്മളത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് വരും. അപ്പം നമുക്ക് ഒരു മൊത്തത്തിൽ ഒരു താളം തിരിച്ചു, അതായത് ആ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ആ 12 സെന്റ് സ്ഥലം മേടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുടക്കിയ പൈസ എന്ന് വെച്ചാൽ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. അപ്പൊ അത് നമുക്ക് എഴുതി തീർക്കാം. നമുക്ക് ഇത്ര നാളത്തെ സേവിങ്സും അമ്മയുടെ ആ ആക്സിഡന്റും എല്ലാം കൂടെ പറ്റി മൊത്തത്തിൽ നമ്മൾ താറുമാണ്. അതിനിടയ്ക്ക് നിങ്ങൾ കുറച്ച് സഹായിച്ചില്ലായെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് ഒന്നും പറ്റത്തില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ എത്തിയാലേ. അപ്പൊ ഈ അന്ന് നമുക്ക് കുഞ്ചുസിന് ആ ഒരു മറ്റേണിറ്റി കിറ്റിന്റെ ഓർഡർ കിട്ടുകൊണ്ട് എനിക്ക് എക്സാം ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമുക്ക് പിന്നെയും പൈസ ഇല്ല. അവിടെ ഇരുന്ന് ഇവള് ഓർഡർ എടുത്തു, പിന്നെയും അവൾക്ക് ഓർഡർ കിട്ടി. അവിടുന്ന് അങ്ങനെയാണ് നമുക്ക് അവിടുത്തെ അതായത് അത്രയും ദിവസം രാവിലെ ആട്ടെ ഇവിടെ അയച്ചു, സാധനം അയച്ചു, അതിൽ കറക്റ്റ് സമയത്തെല്ലാം നമ്മൾ ആൾക്കാരിലെ എത്തിച്ചു എന്തായാലും. അപ്പം അത് കഴിഞ്ഞ് ഇവിടെ തിരികെ വന്നു. തിരികെ വന്നപ്പോഴത്തേക്കും നമുക്ക് അവിടെ നമുക്ക് ഇവർക്ക് എന്തെങ്കിലും അവിടെ പോയിട്ട് മേടിക്കണമല്ലോ, കുറഞ്ഞ ചെറിയ പൈസയൊക്കെ കാണാം അവിടുത്തെ മേടിച്ചിട്ട് വന്നത്. ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മൊത്തത്തിൽ എല്ലാം എന്താ സാധനം, അതെ അതെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒന്നുമില്ല, സാലറി കൊടുക്കാനും ഒന്നും മൊത്തത്തിൽ ടൈറ്റായി വാടക കൊടുക്കാനും ഒന്നും ഇല്ലാണ്ടായി. പിന്നെ ഇവള് ഇരുന്ന് മറ്റേ ടിക്കറ്റ് നോക്കിയെന്ന് വെച്ചാല് ഞങ്ങള് ഏറ്റവും കൂടുതൽ മറ്റേ ടിക്കറ്റ് വീഴ്ത്തത് കഴിഞ്ഞ മാസമാണ്. ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഒരു ലൈഫിന്റെ ഏറ്റവും ഒരു
മാറ്റം, അതായത് അവളുടെ ഒരു ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് കഴിഞ്ഞ മാസങ്ങളാണ് അവൾ ഉറപ്പളച്ചിരുന്ന മറ്റേ ടിക്കറ്റുകൾ നോക്കി കണ്ടിന്യൂസ്ലി ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത് നമുക്ക് കഴിഞ്ഞ ഒരു മാസം എന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞതിന് ഒരു 3 മാസം ഷോപ്പിൽ നടന്ന കച്ചവടം അവള് ഒരാഴ്ച കൊണ്ട് നടത്തി തന്നു. അത് എനിക്ക് ഭയങ്കര പ്രൗഡാണ് അത് പറയുമ്പോൾ, കാരണം എല്ലായിടത്തും 6 എടുത്തും എനിക്ക് ഓപ്പൺ ആയിട്ട് പറയാനായിട്ട് തയ്യാറാണ്. കാരണം എനിക്ക് അത്ര സന്തോഷമുണ്ട്. പെട്ടെന്ന് നമ്മുടെ ലൈഫ് പിന്നെയും ബാക്ക്, അതായത് നമ്മുടെ നേരത്തെ ആ ഒരാഴ്ച മുമ്പ് എങ്ങനെ പോയിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ 1 മാസം മുമ്പ് എങ്ങനെ സ്ഥലം എഴുതുന്നതിന് മുമ്പ് എങ്ങനെ പോയിക്കൊണ്ടിരുന്നോ ആ ഒരു രീതിയിലോട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു. അതിനകത്ത് എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. കാരണം എല്ലാ രീതിയിലും എല്ലാ കറക്റ്റ് സമയത്ത് എനിക്ക് സാലറി കൊടുക്കാൻ പറ്റി, കറക്റ്റ് സമയത്ത് എനിക്ക് കടകളുടെ രണ്ടു പിന്നെ വാടക കൊടുക്കാൻ പറ്റി, കറക്റ്റ് സമയത്ത് കറണ്ട് ലോൺ അടയ്ക്കാൻ പറ്റി, ഈ വീടിന്റെ വാടക കൊടുക്കാൻ പറ്റി, 1 രൂപ ഇല്ലാത്തോടൊന്ന് കടങ്ങള് ഏറെക്കുറെ കൊടുക്കാൻ പറ്റി. ഇനി ഉണ്ട്, കൊടുക്കാൻ വേണ്ടി ഉണ്ട്, ഈ മാസം തന്നെ ലക്ഷങ്ങൾ കടങ്ങൾ കൊടുക്കാൻ വേണ്ടി ഉണ്ട്. പക്ഷെ അതിനെല്ലാം ഒരു ചെറിയൊരു അവധി, 1 ആഴ്ചത്തേക്ക് അവധി ഇങ്ങനെ മേടിച്ചേക്കുവാണ്. അപ്പൊ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നു. അപ്പൊ അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൂടെ. ഞാൻ പറയണം, കാരണം അത്രയും താഴ്ച പോയിട്ട് ദൈവം എന്നെ ഒരു കൈ പിടിച്ച് വളർത്തോളം എനിക്ക് തോന്നി. കാരണം ഞാൻ അവരോട് ഞാൻ ഓരോ സമയത്ത് ഇങ്ങനെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് അവർക്ക് തിരിച്ചു മെസ്സിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് നിങ്ങൾ ദൈവത്തിന് മുല്യാണ്, എനിക്ക് എങ്ങനെ അത് പറഞ്ഞറിയിക്കണം. കാരണം നമ്മൾ ഇതുവരെ നേരിടാത്ത ഒരു പ്രതിസന്ധി കൂടെ പോയിക്കൊണ്ടിരുന്നു. ആ സമയത്ത് എനിക്കിപ്പോ പൈസ വന്ന പാടെ എനിക്ക് ഭയങ്കര ഇതായി പോയി. എനിക്ക് ഞാൻ വിചാരിക്കാത്ത സമയത്ത് ഓരോരുത്തരും കൺഫേം പറയും, അപ്പത്തന്നെ ഇടും. അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞു. നേരത്തെ ഒന്നും ഒരു ഒരു പർട്ടിക്കുലർ ടൈം എടുക്കും, ഒരു എൻക്വയറി ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ആഴ്ച കഴിഞ്ഞിട്ട് ചിലപ്പം എൻക്വയറി ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ഇത് എൻക്വയറി കഴിഞ്ഞ ഉടനെ അത് കൺഫേം പറയുന്നു, വിടുന്നു. അത് നമുക്ക് വിശ്വസിക്കാൻ ചിലപ്പം പറ്റത്തില്ല. നമ്മുടെ ലൈഫിൽ നമുക്ക് ഇതുവരെ നടക്കാത്ത കാര്യമാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. അപ്പൊ എന്റെ ദൈവത്തിന് അതുപോലെ തന്നെ എനിക്ക് എന്നെ വിശ്വസിച്ച് ഓർഡർ തന്ന എല്ലാവർക്കും ഇതിനകത്ത് ഭാഗമാണ് കേട്ടോ. നമ്മുടെ നമ്മളെ തിരിച്ചു പിടിച്ച് ചേർത്ത എല്ലാവർക്കും, അതെല്ലാവർക്കും നമ്മളെ വീഡിയോ കാണുന്ന ഒത്തിരി പേർക്ക് അറിയാം കേട്ടോ. കാരണം എനിക്കും മറ്റേ എനിക്ക് ഇതിന്റെ ഓഡിയോസ് കാണുന്ന നമ്മുടെ മിക്കവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. അവർക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദിയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്കിപ്പം കറക്റ്റ് ആയിട്ട് വീഡിയോസും ഷോർട്സും ഒക്കെ ഇടാനായിട്ട് സാധിക്കുന്നത്. കാരണം നമ്മൾ ഈ പൈസ കഴിഞ്ഞ മാസം ഒട്ടും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. കാരണം എനിക്ക് ടെൻഷൻ എന്ന് വെച്ചാൽ പൈസ ഒരാൾക്ക് കൊടുക്കാനുണ്ടെന്ന് വെച്ചാൽ നമുക്കത് ഭയങ്കര ടെൻഷനാണ്. നമുക്ക് കടം മേടിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഒരു ബിസിനസ് കൊണ്ടുപോകുന്നവർക്കോ അറിയാം, എനിക്ക് അറിയത്തില്ല എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഗ്ലൂമി ആയി പോകും. പക്ഷെ അത് എന്റെ ഒരു നേച്ചറാണ് ഇപ്പൊ, മനസ്സിലായോ? എനിക്ക് അങ്ങനെ ആയി പോകും ഞാൻ ഭയങ്കരമായിട്ട്. അപ്പൊ എനിക്ക് വീഡിയോയിലൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല, യൂട്യൂബിലൊന്നും വരുന്നില്ല. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ ചർച്ച ചെയ്താൽ, കാരണം കുറെ കാര്യങ്ങൾ ഇനി പറയാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഇതൊന്നും നമുക്ക് പറഞ്ഞു തീർക്കാം കേട്ടോ. ഇനി ബാക്കി കുറെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല് നമുക്ക് ഒരു ചാനലിൽ ഭയങ്കര നമ്മളായിട്ട് ഇതാക്കി ചെയ്യുന്നുണ്ട്, അത് അല്ല ചെയ്യുന്നുണ്ടെന്നല്ല കമന്റ്സ് ആയിട്ട് വരുന്നുണ്ട്, അത് പറയാൻ തരും. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് ഇങ്ങനെ മറ്റേ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം, കാരണം അത് നമുക്ക് ഒരാൾ മേടിച്ചിട്ട് അവര് പലർക്ക് റെക്കമെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് അങ്ങനെ ഓർഡേഴ്സ് കിട്ടിയത്. അപ്പൊ അത് നമ്മുടെ ആ ഒരു ക്വാളിറ്റി, നമ്മുടെ ഒരു സാധനം മേടിച്ചിട്ട് അവർക്ക് വെർത്താണ്. അവരുടെ കുഞ്ഞിന് ഈ ഒരു 9 മാസം അല്ലെങ്കിൽ വർഷങ്ങളോളം കാത്തിരുന്ന ഒരു കുഞ്ഞിനെ കിട്ടുമ്പോൾ, ഈ 9 മാസത്തെ ഒരു ജേണിയും കഴിഞ്ഞിട്ട് എന്റെ കുഞ്ഞിന് ഏറ്റവും ബെറ്റർ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല സാധനം നമുക്ക് കൊടുക്കാവുന്നതിന്റെ ഏറ്റവും അപ്പുറത്ത് നല്ലൊരു പ്രൊഡക്റ്റ് നമ്മൾ അവരിലോട്ട് എത്തിക്കുന്നു. അവര് നല്ലൊരു പേരന്റ് ആണെന്ന് അവർക്ക് ചിലപ്പോൾ അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ടായിരിക്കുമല്ലോ അത് മേടിക്കുന്നത്. കാരണം പക്ഷെ എന്റെ കുഞ്ഞിന് അത് കൊടുക്കണമെന്നുള്ള ആഗ്രഹം കാരണം എന്റെ കുഞ്ഞിന് നമുക്ക് ഇങ്ങനെ ഇല്ലായിരുന്നു. എന്റെ കുഞ്ഞിന് അത് കംഫോർട്ടായിട്ട് അവർക്ക് കൊടുക്കണം എന്നൊരു ഇത് വന്ന് നമുക്ക് ഒരു ഓർഡർ തരുന്നു, നമ്മൾ അവരിലോട്ട് എത്തിക്കുന്നു. അപ്പൊ അത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പൊ ഈ കഴിഞ്ഞ ഒരു മാസത്തെ കുഞ്ചൂസ് നമ്മൾ ആ ഡൽഹി പോയിട്ട് തിരിച്ചു വന്നിട്ട് നല്ല പോലെ നമ്മളെ തിരിച്ച്, ഇപ്പൊ ഞാൻ ഈ അപ്പു ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അവൾ എന്നെ ഇങ്ങനെ കയറ്റിക്കൊണ്ട് വന്നത് ഈ ഒരു കുറച്ച് നാളുകളോട് കൊണ്ടാണ്. കാരണം നമ്മളെ തകർന്ന് താഴെ പോയാൽ തരിപ്പണമായി ആ തുടക്കത്തിലെ പോലെ നമ്മളെ ഇടുക്കിയിൽ നിന്ന് വന്ന സമയത്ത് നിന്നില്ലേ, ഒന്നും ഇല്ലാതെ നിന്നില്ലേ, ആ ഒരു സാഹചര്യത്തിലോട്ട് എത്തിയാലും. അപ്പൊ ഇതിലും മോശം, ഭയങ്കര ഇമോഷൻ ലെവലിലായിരുന്നു. മരിക്കാൻ പോകുന്നു, ഭയങ്കര വേറെ വേറെ സ്റ്റേജിലോട്ട് പോകുന്നു, വീട്ടിലൊന്നും എനിക്കത്തിൽ ആരോടും അതിനകത്തൊന്ന് പിടിച്ചെടുക്കണമെന്നാണ് ഞങ്ങൾ എല്ലാരും. അപ്പൊ അതും ഇതൊക്കെ എനിക്ക് വെച്ച് നോക്കുമ്പോ ഇതെനിക്ക് ഒന്നുമല്ലെന്ന് തോന്നുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വയസ്സിൽ ഉണ്ടാകുന്ന പക്ഷെ നമുക്ക് ഇത്ര പീക്ക് ലെവലിലോട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. അത് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അതൊക്കെ കണ്ടിട്ടാണ് തോന്നുന്നത് അച്ഛ പെട്ടെന്നാണ് ജോലിക്ക് ഇറങ്ങിയ തോന്നുന്നു. കാരണം അച്ഛക്കും അച്ഛക്ക് ഫുള്ള് ഭയങ്കര പെയിനും കാര്യങ്ങളുമാണ്.
നമ്മള് ദാരിദ്ര്യം പറയുന്നതല്ല കേട്ടോ, അങ്ങനെ ഒരിക്കലും വിചാരിക്കല്ല. കാരണം നമ്മൾ ഓരോ ജീവിതത്തിൽ കൂടെ ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോകത്തില്ലേ, അപ്പൊ ഇങ്ങനെ സ്ട്രഗിൾസ് ഉണ്ടാവും, പക്ഷെ അവിടെ നമുക്ക് ഉയർത്തെണീറ്റ് വരാം എന്നൊരു സംഭവം പറയാൻ വേണ്ടിട്ട് മാത്രമാണ് താഴ്ത്താൻ ശ്രമിക്കും പലരും. പക്ഷെ അവിടെ നിന്ന് നമ്മൾ അവരൊന്നും ഇത്, ഞാൻ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്, സീരിയസ്ലി എന്നെ ഒരുപാട് രീതിയിൽ താഴ്ത്താൻ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഒരു ടൈമുണ്ട് നമുക്ക് അതിനകത്തോട്ട് ആയി വരാൻ വേണ്ടിട്ട്, ഇവരൊന്നുമല്ല എന്റെ ജീവിതത്തിൽ ഭാഗം, ഇവരൊന്നും പറഞ്ഞിട്ട് ഞാൻ തളരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് വരാൻ ഒരു ടൈം എടുക്കും. എനിക്കത് കുറച്ച് ടൈം എടുത്തു, പക്ഷെ ഇപ്പൊ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി എന്ത് വന്നാലും ഞാൻ തളരാൻ പോകുന്നില്ല. നേരത്തേക്ക് തുടക്ക സമയത്തൊക്കെ നമുക്ക് ഒരു ആ കേസ് സമയത്ത് നമുക്കൊരു കോടതി ഇപ്പൊ നിൽക്കുക എന്തോരം മനസ്സിൽ മാനസികമായിട്ട് വിഷമം, ഇപ്പൊ നമുക്കത് പ്രശ്നമല്ല, ആ തെളിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് നമ്മൾ നമ്മള് സ്ട്രോങ് ആയിട്ട് ഇപ്പൊ നമ്മളൊരു യാത്ര പോകുന്ന പോലെയാണ് കോടതിയോട് നമ്മൾ വിടുന്നത് വെച്ചാൽ. നിങ്ങൾ പല പണ്ട് കഴിഞ്ഞ വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഒന്നിനെ നമുക്ക് നമ്മൾ തെറ്റിയാത്തെന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നാളെ ഉറപ്പായിട്ടും എണീറ്റ് വരും. നമ്മൾ എത്ര വീണെന്ന് പറഞ്ഞാലും നമ്മൾ എണീറ്റ് വരാൻ വേണ്ടി നമ്മുടെ കൂടെ ഉള്ളവരെ ചേർത്തെടുത്താൽ, നമ്മളെ കൂടെ ആരൊക്കെ ഉണ്ടെന്നുള്ളതിൽ കുറച്ച് വിശ്വസിക്കുക. കാരണം ഒത്തിരി പേര് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് നിൽക്കും, നാളെ കൈ വിട്ട് പോകും. അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. അമൽലാൽ വെട്ട് കേസ് ആ സാധനം, മറ്റേ ആടുതോമാട്ട് വിളിക്കുന്നത് ആ സാധനം. നമ്മള് ഇത് നെഗറ്റീവായിട്ട് എടുക്കല്ല, നമ്മള് പറഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ദിവസം അത് നമുക്ക് ആദ്യമായിട്ടാണ്, അന്നാണ് നമ്മള് കോടതിയിൽ കംപ്ലീറ്റ്ലി ഒരു വക്കീലിന് മുന്നിൽ നിന്ന് ആൻസർ പറയേണ്ട ഒരു സിറ്റുവേഷൻ ജഡ്ജിയുടെ മുന്നിൽ നിൽക്കുന്നത് അടുത്ത 24-ാം തീയതിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കത് അതും കാണാം. എന്തായാലും യെസ്, അതല്ല അത് കാണാമെന്നല്ല, എന്തായാലും പറയും. അപ്പം ഇതിപ്പം നമ്മളിപ്പോൾ എങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നോ അത്രയും എൻജോയ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ. അടുത്ത ദിവസം കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ഷോപ്പിൽ പോയിട്ട് നാല് കിറ്റ് ഇപ്പം ഇന്നിപ്പോ സാധനം വരണം, എന്നിട്ട് നമുക്ക് അത് അയക്കണം. അതെ അതെ, അപ്പൊ നമുക്ക് കൊറേ കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് നമ്മള് ഏറെ ഷോപ്പിലോട്ട് പോവാണ്. അപ്പൊ ബാക്കി വന്നിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അതിനിടയ്ക്ക് ഷോർട്സിലും കാര്യങ്ങളെല്ലാം വരും. അപ്പൊ കുറച്ച് കാര്യങ്ങളല്ലാതെ നമുക്ക് പറയാനായിട്ടുകൂടെ ഉണ്ട്. അത് അടുത്ത ഒരു ബാക്കി വായിക്കാത്തവർ ആരെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതെല്ലാം വായിച്ച് കംപ്ലീറ്റ് വായിച്ചിട്ട് പോകത്തുള്ളൂ കേട്ടോ. ഒത്തിരി ലെന്ത് ആയിട്ട് ഒരു മണിക്കൂറൊക്കെ ഇട്ടാൽ ഒരു സിനിമ നിങ്ങൾക്ക് ആ സമയം കൊണ്ട് ഒരു സിനിമ കണ്ടിട്ട്, അപ്പൊ അത്രയും ലെന്ത് ആക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ നിർത്തുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ. Good job.